بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. നല്ലവരായ പ്രേക്ഷകരെ, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം മഹ്റം എന്നുള്ളതാണ്. ശരീഅത്തുൽ ഇസ്ലാമിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും തൊട്ടാൽ വുളു മുറിയുന്നവരും വുളു മുറിയാത്തവരും, അഥവാ വിവാഹബന്ധം അനുവദനീയമായവരും നിഷിദ്ധമായവരും, ഇങ്ങനെ രണ്ട് വിഭാഗമായി തരംതിരിക്കുന്നുണ്ട്. അതിൽ മെഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമായവരാണ്. അവരെ തൊട്ടാൽ വുളു മുറിയുന്നതല്ല. നമ്മുടെ കുടുംബത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നവരും സംസാരിക്കുന്നവരുമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, തൻ്റെ അടുത്ത ബന്ധങ്ങളിലുള്ളവർ, തൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മക്കൾ, ആൺമക്കൾ, പെൺമക്കൾ, നാം നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ സഹോദരന്മാർ എന്നൊക്കെ, ആങ്ങളന്മാർ എന്നൊക്കെ പറയുന്നുകൊണ്ട് പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എല്ലാവരും കാണുവാനും നേരിട്ട് സംസാരിക്കുവാനും ഇടപഴകാനുമൊക്കെ അനുവദനീയമായവരാണെന്ന്. വളരെയേറെ ഈ കാലത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് മെഹ്റമിൻ്റെ വിഷയം. ഇന്ന് ഒരു ഭർത്താവ്, ആ ഭർത്താവിൻ്റെ വീട്ടിൽ വാഹന സൗകര്യമുണ്ടെങ്കിൽ, ഭർത്താവ് വിദേശത്തോ മറ്റോ ആണെങ്കിൽ, ഭർത്താവിൻ്റെ അനുജനോ ജ്യേഷ്ഠനോ സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്നിച്ച് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്ന സ്ത്രീകൾ, അതിന് അനുകൂലമായി നിൽക്കുന്ന ഉപ്പമാർ, ദീനീച്ചിട്ടയുള്ള ആളുകൾ തന്നെ ഇത്തരം വിഷയത്തിൽ ചിന്തിക്കാതെ അത്തരം കാര്യങ്ങൾ അനുവദിച്ച് നൽകുന്നു എന്നുള്ളത് വളരെ ഏറെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിവാഹബന്ധം നിഷിദ്ധമായവർ, മെഹ്റമുകൾ മൂന്ന് വിഭാഗമായി നമുക്ക് തരംതിരിക്കാം. ഒന്ന്, രക്തബന്ധത്തിലൂടെയുള്ള അഥവാ കുടുംബബന്ധത്തിൽപ്പെട്ട മെഹ്റമുകൾ. അവർ മൊത്തത്തിൽ ഏഴ് പേരെ നമുക്ക് എണ്ണാൻ സാധിക്കും. വിശുദ്ധമായ ഖുർആനിലെ 4-ാം അധ്യായത്തിൽ 23-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت. ഇവിടെ ഒരു പുരുഷൻ്റെ ഭാഗത്തിലൂടെയുള്ള വിവാഹബന്ധം നിഷിദ്ധമായ മെഹ്റമുകളെയാണ് ആദ്യമായി നാം പരിചയപ്പെടുന്നത്. ഹരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മേൽ നിങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഉമ്മമാർ എന്ന് പറഞ്ഞാൽ നേരെ ഉമ്മമാർ, അതുപോലെ ഉമ്മയുടെ ഉമ്മമാർ, ഉപ്പയുടെ ഉമ്മമാർ, ഇങ്ങനെ വല്യമ്മമാർ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നതാണ്. വബനാത്തുക്കും, രണ്ടാമതായി നിങ്ങളുടെ പെൺമക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒരു പുരുഷന് അവൻ്റെ പെൺമക്കൾ അതുപോലെ തന്നെ പേരക്കുട്ടികളായി വരുന്ന
മക്കൾ ആൺമക്കളുടെയാവട്ടെ പെൺമക്കളുടെയാവട്ടെ അവരുടെ മക്കൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് വഅഖവാത്തുകും അതുപോലെ നിങ്ങളുടെ സഹോദരിമാർ സഹോദരിമാർ വഅമ്മാത്തുകും നിങ്ങളുടെ അമ്മായിമാർ ഉപ്പയുടെ സഹോദരിമാർ അവർ മഹ്റമുകളാണ് വഹാലാത്തുകും ഉമ്മയുടെ സഹോദരിമാർ ഉമ്മയുടെ അനുജത്തി ജ്യേഷ്ഠത്തി ഇവർക്കാണ് അറബിയിൽ ഖാലത്ത് എന്ന് പറയുക അവരും വിവാഹബന്ധം നിഷിദ്ധമായവരാണ് വബനാത്തുൽ അഖി തന്റെ സഹോദരന്റെ പെൺമക്കൾ സഹോദരന്റെ പെൺമക്കൾ അവർ നമുക്ക് വിവാഹബന്ധം നിഷിദ്ധമായവരാണ് വബനാത്തുൽ ഉഖ്തി സഹോദരിയുടെ പെൺമക്കൾ വ്യക്തമായ ഖുർആന്റെ വാക്യങ്ങൾ അതിലൂടെ തന്നെ മഹ്റമുകൾ നമുക്ക് വ്യക്തമാകുന്നതാണ് എന്നാൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള മഹ്റമുകൾ കുടുംബ ബന്ധത്തിലൂടെയുള്ള മഹ്റമുകളായി നാം പറഞ്ഞ അതേ രീതിയിലുള്ളവരാണ് മുലകുടി ബന്ധത്തിലൂടെയുള്ള മഹ്റമുകൾ ശുദ്ധമായ ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു ഉമ്മഹാത്തുകുമുല്ലാത്തി അർളഅനകും വഅഖവാത്തുകും മിനർ റളഅ നിങ്ങൾക്ക് നിഷിദ്ധമാണ് വിവാഹബന്ധം നിഷിദ്ധമാണ് നിങ്ങളുടെ മഹ്റമുകളാണ് നിങ്ങൾക്ക് മുലയൂട്ടിയതായ സ്ത്രീകൾ വഅഖവാത്തുകും മിനർ റളഅത്തി മുലകുടി ബന്ധത്താലുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങൾക്ക് നിഷിദ്ധമാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു യഹ്റുമു മിനർ റളഅഇ മാ യഹ്റുമു മിനൻ നസബി കുടുംബ ബന്ധത്താൽ നിഷിദ്ധമാകുന്നവരൊക്കെ മുലകുടി ബന്ധത്താലും നിഷിദ്ധമാകുന്നതാണ് കുടുംബ ബന്ധത്താൽ മഹ്റമിയത്ത് സ്ഥിരപ്പെടുന്നവരൊക്കെ മുലകുടി ബന്ധത്താലും അവരുടെ മഹ്റമിയത്ത് സ്ഥിരപ്പെടുമെന്ന് ഈ ഹദീസിൻ്റെ സാരം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു വിശദീകരിക്കുകയാണെങ്കിൽ ഒരു പുരുഷന് മുലകുടി ബന്ധത്തിൽപ്പെട്ട ഉമ്മ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുലകുടി ബന്ധത്തിൽപ്പെട്ട ഉമ്മ നിഷിദ്ധമാണ് മുലകുടി ബന്ധത്താലുള്ള ഉമ്മ അതുപോലെ മുലകുടി ബന്ധത്താലുള്ള മകൾ മുലകുടി ബന്ധത്താലുള്ള സഹോദരി മുലകുടി ബന്ധത്താലുള്ള വാപ്പയുടെ സഹോദരി മുലകുടി ബന്ധത്താലുള്ള ഉമ്മയുടെ സഹോദരി അതുപോലെ മുലകുടി ബന്ധത്താലുള്ള മകൾ മുലകുടി ബന്ധത്താലുള്ള സഹോദരിയുടെ മകൾ ഇവരൊക്കെയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മഹ്റമുകളായി വരുന്നത് മൂന്നാമത്തെ പാർട്ട് വൈവാഹിക ബന്ധത്താലുള്ള മഹ്റമുകൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ഉമ്മ അമ്മായിയമ്മ എന്ന് പറയും ഭാര്യയുടെ ഉമ്മ രണ്ടാമത്തത് മകൻ്റെ ഭാര്യ മൂന്നാമത്തത് പിതാവിൻ്റെ ഭാര്യ ഉപ്പയുടെ അവൻ്റെ ഉമ്മയല്ലാത്ത ഉപ്പാക്ക് മറ്റൊരു ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മെഹ്റമാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിതാവിൻ്റെ ഭാര്യ മകൻ്റെ ഭാര്യ ഭാര്യയുടെ ഉമ്മ ഇവർ നിക്കാഹോടുകൂടെ തന്നെ മെഹ്റമാകുന്നതാണ് ഈ പറഞ്ഞ പിതാവിൻ്റെ ഭാര്യ മകൻ്റെ ഭാര്യ ഭാര്യയുടെ ഉമ്മ എന്നുള്ളവർ നിക്കാഹ് എന്ന ഇടപാട് നടക്കുന്നതോടുകൂടെ തന്നെ അവർ മെഹ്റമായി തീരും എന്നാൽ ഭാര്യയുടെ പെൺമക്കൾ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം മാത്രമേ മെഹ്റമാവുകയുള്ളൂ ഇത്തരം കാര്യങ്ങളാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മെഹ്റമുകളായി വരുന്നത് ഇൻഷാ അല്ലാ ഇതിൻ്റെ മറ്റൊരു പാർട്ടായി സ്ത്രീകളുടെ ഭാഗത്തിലൂടെയുള്ള മെഹ്റമുകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ